നമസ്കാരം ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഏഷണിയെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുന്നവർക്കൊരു സംശയം തോന്നാം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിഷയം ഇവിടെ കൈകാര്യം ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരം ചില പ്രവർത്തനങ്ങൾക്ക് വിധേയമായപ്പോൾ അതിൻ്റെ അതുമൂലം ചില സൗഹൃദങ്ങൾ നഷ്ടപ്പെടുമെന്ന വക്കിലെത്തിയപ്പോൾ അപ്പോഴാണ് അതിനെ കുറിച്ചൊന്ന് പഠിക്കാമെന്ന് വിചാരിച്ചത് ആ പഠന നിമിത്തം അത് വേണ്ട രൂപത്തില് ചർച്ച ചെയ്യുകയോ അന്വേഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ അത് പ്രവർത്തി അതിൽ നിന്ന് കിട്ടിയ ഉത്തരങ്ങൾ പ്രവർത്തിക്കുകയോ ആക്കിയപ്പോൾ അത് ആ നിങ്ങൾ നഷ്ടപ്പെടാതെ കൊണ്ടുവരുന്നു അത്തരത്തിൽ അപ്പോൾ നമുക്ക് ഏഷ്ണിയെ കുറിച്ച് നമുക്ക് നോക്കാം ഏഷ്ണിയിലേക്ക് നമുക്ക് പറയാം എന്തേലും ഏഷ്ണിയിലേക്ക് കിടക്കാം അപ്പോൾ പഠനം എന്ന് പറഞ്ഞ പോലെ തന്നെ നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ കളക്റ്റീവ് ഇൻഫർമേഷൻ ആണ് മറ്റുള്ളവരിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഏഷ്ണിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള മഹാ മഹാന്മാരായ വളരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ള വസ്തു ആദ്യമേ പറയട്ടെ അപ്പൊ എന്താണ് ഏഷ്ണി ഏഷ്ണി എന്ന് വെച്ചെന്താണ് വെച്ചാല് അതായത് ഏഷ്ണി എന്ന് പറഞ്ഞാല് നമ്മളോട് ഒന്നാമൻ മൂന്നാമനെ കുറിച്ച് ഒരു കാര്യം പറയണം അത് മൂന്നാമനെ കുറിച്ച് മോശമായ കാര്യായിരിക്കാം അത് നമ്മളത് എന്ത് ചെയ്യും ആ മോശമായ കാര്യം അതേപടി മൂന്നാമനോട് പറയുന്നു അല്ലെങ്കിൽ അല്പം വീര്യം കൂട്ടിയിട്ട് മോശമായ രീതിയിലുള്ള വീര്യം കൂട്ടിയിട്ട് അവനോട് പറയുന്നു അപ്പൊ അത് ഏഷണിയായി മാറി അപ്പൊ ഇത് മൂലം എന്ത് ചെയ്യും ഒന്നാമനും മൂന്നാമനും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന് ഒളിച്ചിൽ തട്ടുന്നു അവശത്രുക്കളായി മാറാം ബന്ധങ്ങളില്ലാണ്ടാവാം അത് അത്ര പ്രവൃത്തി ഏഷണി ആവാം അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ അതേപടി പറയാം ഒന്നാമൻ പറഞ്ഞ മൂന്നാമനെക്കുറിച്ച് ഒന്നാമൻ പറഞ്ഞ മോശമായ കാര്യം അതേപടി പറയാം അല്ലെങ്കിൽ കുറച്ചും കൂടി പൊടിപ്പും തൊങ്ങലും ആംഗ്യ വിക്ഷേപങ്ങളൊക്കെ കൂടിയിട്ട് ഒന്നുകൂടി പറയാം മൂന്നാമനോട് പറയാം ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഒന്നാമനും മൂന്നാമനും തമ്മിലുള്ള ബന്ധം ഇല്ലാതെ വാക്കലാണ് ശത്രുത ഉള്ള വാക്കലാണ് നീ വേറൊരു സംഗതി കൂടിയുണ്ട് ചിലപ്പോൾ ഒന്നാമൻ നമ്മളോട് മൂന്നാമനെ കുറിച്ച് അങ്ങനെ വസ്തുതയെ പറഞ്ഞിട്ടില്ലായിരിക്കാം അങ്ങനത്തെ കാര്യമേ പറഞ്ഞിട്ടില്ലായിരിക്കാം എന്ന് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് ഒന്നാമത് പറഞ്ഞു എന്ന് പറഞ്ഞ് മൂന്നാമനോട് പറയുന്നു എന്നുണ പറയുന്നു അപ്പൊ ഇങ്ങനെ ഏഷണി ഉണ്ടാവാം ഈ ഏഷ്ണിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ അതിന്റെ കാരണങ്ങൾ മറ്റു കുറച്ചെണ്ണ ഉണ്ട് എന്തുകൊണ്ടാണ് ഏഷ്ണി പറയുന്നത് ഒരാൾ ഏഷ്ണി മറ്റൊരാളെ കുറിച്ച് പറയേണ്ട കാരണം എന്താണ് ഒന്ന് അസൂയായിരിക്കാം അവന്റെ അഭിവൃദ്ധിയിലുള്ള അസൂയായിരിക്കാം അല്ലെങ്കിൽ അവന്റെ ചില പ്രവർത്തനങ്ങൾ ഇയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അതുണ്ടായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളുണ്ട് അന്നല്ല എല്ലാവർക്കും ഏഷ്ടി പറയാനായിട്ട് പറ്റുമോ അത് ഞാൻ നോക്കി ഇല്ല അങ്ങനെ സാധിക്കണമെന്നില്ല അതിന് പ്രത്യേക ഒരു കഴിവ് തന്നെ വേണം അത് തെറ്റായ രൂപത്തിലുള്ളതാണെങ്കിൽ പോലും അത്രത്തിൽ പറഞ്ഞു പിടിപ്പിക്കാനും അതേ രൂപത്തിൽ അവതരിപ്പിക്കാനും ജന്മസിദ്ധമായ കഴിവുള്ളവരാണ് ഈ യാഷ്ടി പണിയുന്നിലൊക്കെ വിജയിച്ചിട്ടുള്ളത് എന്നാണ് കണ്ടെത്തലുകൾ അത്രത്തിൽ ഇങ്ങനെ ഏഷ്ടി പണിയുന്ന ആളുകൾ നമ്മളോട് മാത്രമല്ല ഏഷ്ടി പണിയുന്നത് മറ്റു പലരോടും ഏഷ്ടി പണിയാറുണ്ട് എന്നതാണ് വസ്തുത കാരണം മറ്റു പല സൗ സൗഹൃദങ്ങളും അവർ കലക്കിയിട്ടുണ്ടായിരിക്കാം അതിൽ ലഭിച്ച ഊർജം അതിൽ ലഭിച്ച ആത്മവിശ്വാസം അവരെ വീണ്ടും ഏഷണി പണിയുന്നിലേക്ക് എത്തിക്കുന്നു അത്രത്തില് അപ്പൊ ഇത് കാലകാലത്തോളം ഇങ്ങനെ ഏഷണി പണിന്ന് നിലനിൽക്കുവോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അത് നിലനിൽക്കില്ല കുറച്ചു കഴിഞ്ഞാൽ ഈ ഏഷണി പണിയുന്നവരെ കുറിച്ച് സമൂഹത്തിൽ സാധാരണ വരും ഇന്ന ആളെ ഏഷണി പണിയുന്ന ആളാണെന്നും അത്രത്തില് പക്ഷെ അത് തിരിച്ചറിയാനായിട്ട് സമയമെടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ചിലര് ഇത്രയും കഴിവുള്ള ഏഷ്ടി പണിയുന്ന കലാകാരന്മാര് എല്ലാവരുടെ ഏഷ്ടിപാടി പറഞ്ഞുകൊണ്ടിരിക്കുക ചിലരാകട്ടെ ആവശ്യത്തിന് മാത്രമേ അഷ്ടിപടിയുള്ളൂ അവനവന് ലാഭയച്ച ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഏഷ്ടിപടിയുള്ളൂ അപ്പൊ അതൊന്നും പിടിക്കപ്പെടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്തരത്തില് മറ്റു കാര്യങ്ങളൊക്കെ അവർ സത്യാന്തരം വിശുദ്ധരും നിഷ്കളങ്കരം ഒക്കെ ആയിരിക്കും ആയിരിക്കും സ്വന്തം കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവരുടെ ചെയ്യും ഏഷ്ടിപടി അങ്ങനെ അങ്ങനെയാണ് അവര് ചിലർ ചെയ്യുക അത്രത്തിൽ അവരൊക്കെ പിടിക്കാനായിട്ട് മറ്റേ ബുദ്ധിമുട്ടാണെന്ന് കാര്യം ചിലരുണ്ട് ജന്മവിസിദ്ധമായ കഴിവുള്ളവര് എല്ലാവരോടും ഏഷണി പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടപ്പേരുണ്ടാക്കുകയും ചെയ്യും എന്നിരുന്നാലും ഒരു പ്രത്യേകത ഉണ്ട് ഈ സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടക്കുമ്പോൾ ഏഷണി വരാറുണ്ട് ഇപ്പൊ ഒരു സൗഹൃദത്തിന് വിണ്ണു അല്ലെങ്കിൽ രണ്ടു മൂന്ന് ആൾക്കാർ കഴിഞ്ഞു എന്തേലും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ മറ്റു പല വ്യക്തികളെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാതെ കണ്ട് കൈമാറുമല്ലോ അപ്പൊ അവിടെ ഏഷണി പറയും നീ ഏഷണി നമ്മള് കേൾക്കുന്ന ആളുകളുണ്ട് കേൾക്കുന്ന ആളുകളാണ് ഒരു പ്രധാന പങ്കാഷണിയെ വളർത്തുന്നത് നമ്മുടെ നമ്മളോടോ നമ്മുടെ വീട്ടിലോ വന്നിട്ട് ആരെങ്കിലും ഒരാൾ യാഷ്ണി വന്ന് പറയണ നിക്കാം അപ്പൊ നമ്മൾ നല്ലൊരു ശ്രോതാവായി മാറും അതുവരെ ഈ വന്ന ആളോട് നമുക്ക് എന്തെങ്കിലും അതിർത്തി ഒക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ അറിയുന്ന പരിചയവൃന്ദത്തിലുള്ള ആളെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാണ് നല്ല കാര്യം ആവണമെന്നില്ല കേട്ടോ മോശമായ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധ കൂടും നല്ല കാര്യത്തിൽ ശ്രദ്ധ കൂടുന്നില്ല അത് അപ്പൊ അങ്ങനെയാണ് അതിന്റെ രീതികൾ അപ്പൊ നമ്മൾ ഇത് എന്താണ് തിരിച്ചറിയേണ്ടത് ഇവിടെ ഇത്രയും കാല ഏഷണിയെ കുറിച്ച് പറഞ്ഞു അതായത് ഏഷണിയുടെ പ്രധാന ബലം മനുഷ്യബന്ധങ്ങളെ തെറ്റിക്കലും അതുമൂലം ഉണ്ടാകുന്ന തകർച്ചകളാണ് പല സ്ഥാപനങ്ങളും തകർന്നു പോയിട്ടുണ്ട് പല രാജ്യങ്ങളും ഏഷണി മൂലം തകർന്നു പോയിട്ടുണ്ട് പല അധികാര തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് ഏഷണി മൂലമൊക്കെ ഇതൊക്കെ സത്യന്തമായ കാര്യങ്ങളാണ് അത് പത്രത്തില് അപ്പോ ഇതിന് തടയണമെങ്കിൽ എന്ത് ചെയ്യണ നമ്മളോട് സംസാരിക്കുന്നതിൽ ഈ ഏഷണി വരുന്നുണ്ടോ എന്നുള്ള കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്തരത്തില് ഇനി വേറൊരു കാര്യം നമ്മളുടെ ഈ സ്വഭാവം ഉണ്ടോ നോക്കണം അവരിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മോശമായ കാര്യങ്ങൾ ഇങ്ങനെ പ്രത്യേകിച്ച് മറ്റൊരാള് പറഞ്ഞ് അയാളുടെ പ്രതിച്ചായ്ക്ക് മംഗലേൽപ്പിക്കുക അല്ലെങ്കിൽ അയാൾക്ക് ദോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മള് പറയുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് അതുപോലെ നമ്മളെ കൂട്ടുകാർ ഇത്തരത്തില് എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂട്ടുകാർ വരും പലത്തെ വിവരങ്ങളും ഞങ്ങളൊക്കെ പറയും അത് ചിലപ്പോ വാസ്തവാം അല്ലെങ്കിൽ അവാസ്തവാം ചില അഷ്ടിക്കാരുണ്ട് അവർ ചിലത് പറഞ്ഞിട്ടുണ്ടാക്കും മൂന്നാലഞ്ച് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാകും ഈ അഞ്ച് ആറ് ആളുകളും ഒരേ സമയം ഈ വസ്തു പറഞ്ഞു കഴിഞ്ഞാല് ആറാം പിന്നെ അത് സത്യമായി മാറിയത് സംഗതി അഷണിയാണ് നൊണയാണ് അത് അങ്ങനെ തന്ത്രം അത് ആ തന്ത്രത്തിന്റെ ജ്ഞാതവുകാരണം ഞാൻ പറയുന്നില്ലാണല്ലോ കുറച്ചു പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്ക എത്തിക്ക അപ്പൊ അത് യാഥാർത്ഥ്യമാണ് പിന്നുള്ളവർക്ക് തോന്നാതെ സംഭവം ആ വ്യക്തി ആരെക്കുറിച്ചാണ് ഇങ്ങനത്തെ നുണ പറഞ്ഞിണ്ടാക്കിയത് ആ വ്യക്തി ഇതൊന്നും അറിയില്ല പക്ഷെ ആ വ്യക്തിയെ കാണുമ്പോ തന്നെ ആ ആളുകള് നേരിട്ട് പറയില്ല അത്ര അന്യനും പറഞ്ഞു തുടങ്ങും അത് അപ്പൊ സുഹൃത്തുക്കളോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ആരെങ്കിലും പുതിയായിട്ടൊരു സംരംഭം തുടങ്ങാനായിട്ട് പോവാണ് അത്രത്തില് അപ്പൊ ഇതുപോലെ ഏഷണി പണിയാറുണ്ട് ആ നിന്ന് മുടക്കാനായിട്ട് അത്തരത്തില് ചിലർ ഏഷണികള് അങ്ങനെ പലതരത്തിലുള്ള ഏഷണികളുണ്ട് അപ്പൊ ഇവിടെ ബുദ്ധിമാനായ മനുഷ്യന്റെ കാര്യം അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ കാര്യം നമ്മള് ഒന്ന് നമ്മള് ഏഷ്ണിയുമായി ബന്ധപ്പെടാണ്ടിരിക്കുക ഏഷ്ണി പറിച്ചിലും അതിന് ബന്ധപ്പെടുക വാർത്ത ഏഷണി രണ്ടു രണ്ടാണ് യാഥാർത്ഥ്യം പറയുന്നതും സംഭവങ്ങൾ അനലൈസ് ചെയ്യുന്നതും ഏഷണി കേട്ടിട്ട് അതിന് കുറിച്ചുള്ള ചർച്ചകളും ഊഹാപോഹങ്ങളൊക്കെ നടത്തുന്നത് രണ്ടും രണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ മുഖ്യ ഒരു പങ്ക് ഏഷ്ണീയനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് പോകുന്നുണ്ട് എന്നാണ് കണ്ട കണ്ടെത്തല് അത്തരത്തിൽ പലരുടെയും ഇത് ഇപ്പൊ ഫോൺ ചാർജും കാര്യങ്ങളൊക്കെ കുറഞ്ഞപ്പോ മൊബൈൽ ഫോൺ നിരക്കൊക്കെ കുറഞ്ഞപ്പോൾ അതിനും ഈ യാഷണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ധാരണ സ്കോപ്പ് ഉണ്ട് അത്തരത്തില് വീട്ടിൽ വന്നുള്ള സൗഹൃദം പറച്ചിൽ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടല്ലോ അപ്പൊ ഏഷ്ണി വരുന്ന വഴി അത് പ്രചരിക്കുന്ന വഴി അതിന് സഹായിക്കുന്ന ആരൊക്കെ ഏഷ്ണി കേൾക്കുന്നവർ സഹായിക്കുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കോത്സാഹനങ്ങളൊക്കെ പറയുമ്പോൾ ഇയാൾ സാറ്റിസ്ഫൈ ഉണ്ട് ഏഷണി വന്ന് പറയുന്ന ആള് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് തൃപ്തി അടങ്ങുന്നത് എന്ന് വെച്ചാൽ അത് മറ്റാള് പറഞ്ഞു അയാൾ വിശ്വസിച്ചു അയാളുടെ പ്രതികരണങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണത് അപ്പോ ഇന്നയാൾ ഇന്നത് പറഞ്ഞു അയാൾ ചെന്ന് വേറെ ആളോട് പറയും അപ്പൊ നിങ്ങളൊരു കാര്യമുണ്ട് നിങ്ങളോട് വന്നിട്ട് ഒരാളെ ഏഷ്ടി പടിയാണെങ്കിൽ അത് അയാളുടെ സ്വഭാവമാണെന്നും അയാൾ അയാള് നമ്മളെ കുറിച്ച് ഇതുപോലെ മറ്റൊരാളുടെ ഏഷ്ടി പറയുന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയത് ചിലർ വിചാരിക്കേ എനിക്കൊരു പ്രശ്നമൊന്നുമില്ല അയാൾ മറ്റുള്ളവരെ കുറിച്ചുള്ള ലക്ഷ്മി പറയുന്നത് എന്നുള്ള ധാരണ ചിലർക്കുണ്ടത് അത്തരത്തില് അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവും മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ നമ്മളോട് വന്ന് പറയുമ്പോ ഇതുപോലെ തന്നെ നമ്മളെ കുറിച്ചുള്ള കുറ്റങ്ങളും ഇയാൾ വേറെ സ്ഥലത്ത് നിന്ന് പറയും അതിനും ശ്രോതാക്കളുണ്ടാവും അതും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അവനവൻ കുഴിച്ചു കുഴിയില് അത്രയും പ്രോത്സാഹനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവനവനും വീഴാനായിട്ട് സാധ്യത ഉണ്ട് ഏഷണിക്കാരനെ ആയിട്ട് പിന്നെ വേറൊന്ന് ഇങ്ങനെ ഏഷണിക്കാര് പറയുന്ന കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഒരു ഏഷ്ണിയായിട്ട് വരികയാണെങ്കിൽ അത് അതിന്റെ സന്ദേശവാഹകരായി തീരാതിരിക്കാൻ ശ്രമിക്കുക നമ്മള് സന്ദേശവാഹകരായി തീരാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം മറ്റുള്ളവരോട് ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കാണ്ടിരിക്കുക നമുക്ക് വേണമെങ്കിൽ ഒരു വിങ്ങട്ടായിരിക്കാം അല്ലെങ്കിൽ ആ കൂട്ടുകാരോ ആ ബന്ധുക്കളോ ആ ആളുകളൊക്കെ ഉണ്ടായിരിക്കും അവരോട് ചെന്ന് പറഞ്ഞിട്ട് അത്തരത്തിൽ നീങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടണം പിന്നെ ഈ ഏഷ്ണിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ തല തീരുമാനം എടുക്കുകയാണ് ഒരു കച്ചവടം തുടങ്ങാൻ പോകണം അത് കച്ചവടം തുടക്കിക്കഴിഞ്ഞാൽ ഇന്നാ സ്ഥലറൂമിൽ കച്ചവടം തുടങ്ങിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള ഏഷണി വന്നു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റിവെച്ചു അപ്പൊ അവിടെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കണം കൃത്യമായിട്ട് പല സുഹൃത്തു വഴി ഒക്കെ അന്വേഷിക്കണം അങ്ങനെ സംരംഭമൊക്കെ തുടങ്ങുമ്പോൾ തുടങ്ങാറായി മാറ്റി വെക്കാനൊക്കെ പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചിരിക്കുന്നത് അപ്പൊ അവിടെ വേറൊരു കാര്യം കൂടി വന്നു അതായത് അടുത്ത കാര്യം പറഞ്ഞാൽ നമ്മൾ സന്ദേശവാഹകരാവരുത് അത്തരത്തില് ഏഷ്ണിയിലെ സന്ദേശവാഹകര് നമ്മളാവരുത് ഏഷ്ണി ഏഷ്ണി വന്നു പറഞ്ഞിട്ടുള്ള ആള് അതുപോലെ മറ്റാൾ പറഞ്ഞ ഏഷ്ണി കേട്ടിട്ട് അത് മറ്റു പരോടും നമ്മൾ പറയരുതും കേക്ക് മാത്രമല്ല പറയുന്ന ഒരു രീതി അത് അതോടെയാണ് സന്ദേശവാഹകരെന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടി തറപ്പിച്ച് പറയുന്നത് പലരും ഭൂരിഭാഗം പേരും ഏഷ്ടയുടെ സന്ദേശവാഹര് അറിഞ്ഞോ അറിയാതെയോ ആയിട്ടുണ്ടെന്നുള്ളതാണ് നക്തമായ സത്യം യാഥാർത്ഥ്യം എന്നൊക്കെ പറയില്ലേ അവർക്കറിയില്ല കേട്ടാങ്കിൽ പറയുന്നത് അത്രത്തില് നമ്മൾ കേൾക്കുന്ന വാർത്തകളൊന്നും യുക്തി ചിന്ത ബന്ധിതമായി കാര്യകാരണ സഹിതം ഒന്നും ചെയ്യാറില്ല അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അനാലിസിസ് ഒക്കെ ചാനലുകളൊക്കെ നടത്തണം നമ്മൾക്ക് അനലൈസ് സിടെ കേട്ടാൽ മതിയല്ലോ പത്രത്തില്ല അങ്ങനത്തെ പ്രശ്നം നമ്മുടെ തലച്ചോറിന് സംഭവിച്ചിട്ടുണ്ട് കേട്ട വസ്തുത അപ്പോൾ അനലൈസ് ചെയ്ത വസ്തുത ഒക്കെ അവർ ലഭ്യമായി റെഡിമെയ്ഡില് പാക്കറ്റിൽ ലഭിക്കുന്ന കാലഘട്ടമാണ് അപ്പൊ അപ്പൊ അവിടെ അക്കാര്യം കൂടി ഉണ്ട് അപ്പൊ ഇത് ഈ പ്രശ്നമൊക്കെ ഒഴിവാക്കണമെന്ന് വെച്ചാൽ നമ്മളിതിൽ പങ്കെടുക്കാതിരിക്കുകയും ഈ ഏഷ്ണി എന്നുള്ള സാധനം എന്താണെന്ന് മനസ്സിലാക്കുകയും വേണം അത് അത് ഏഷണി ആണെന്നും ഇന്ന ആള് ഏഷണിക്കാരനായി വര ആ വ്യക്തികൾ തിരിച്ചറിയും അവരുമായിട്ടുള്ള ഡീലിംഗ്സുകളില് ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യാഷണിന്നൊക്കെ ഒരു പരിധിവരെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും അത്തരത്തില് പിന്നെ മറ്റൊരു പഠനം എന്ന് വെച്ചാല് ഈ താപനിലയും യാഷണിയുമായി ബന്ധമുള്ള കാര്യമാണ് അത് ചിലപ്പോ ഒരു പരിധിവരെ ശരി ശരിയായിരിക്കും അത് തണുപ്പ് കാലത്ത് അതുപോലെ തന്നെ മഴ പെയ്യുമ്പോഴൊക്കെ നമുക്ക് ഉറക്കം കൂടുതൽ ഉണ്ടാവുമല്ലോ പക്ഷെ ഈ ഒരു സമയമാവുമ്പോർക്കും പറഞ്ഞുള്ള കാലഘട്ടം ഒക്കെ ആവുമ്പോൾ ഇത്തരത്തിൽ നീങ്ങാം അതൊരു ശാസ്ത്രീയമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നിരുന്നാലും ചിലരുടെ അഭിപ്രായങ്ങൾ കൺസോൾഡേറ്റ് ചെയ്ത് ഇവിടെ ഇവിടെ പറയുന്നു എന്ന് മാത്രം ഇത്തരത്തില് അപ്പൊ ആശംസിക്കുന്നു നിങ്ങൾക്കും ഈ ഏഷണിയിൽ നിന്ന് രക്ഷപ്പെടാനാവട്ടെ ഏഷണിക്കാർ തിരിച്ചറിയാനാവട്ടെ നിങ്ങൾ ഏഷണിയുടെ സന്ദേശവാഹരം ആദരിക്കട്ടെ എന്ന ആശംസകൾക്ക് നൽകിയുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം